അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാമു അലാ മൻ ഇസ്തഫ അമാ ബാദ്. പ്രിയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയ സുഹൃത്തുക്കളോട്, ഇന്നലെ വൈകുന്നേരം ഈ വിനീതൻ്റെ നാട്ടിലെ DYFI പരിപാടിയിൽ പങ്കെടുത്ത് വർഗീയത തുലയട്ടെ എന്ന ചുമരെടുത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും വിളിച്ച് പരാതിയും പരിഭവങ്ങളും വ്യക്തതയും ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വോയിസ് എൻ്റെ പ്രിയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്, ഞാനിപ്പോൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ കാരാളികോണം, ഞങ്ങളുടെ ഗ്രാമത്തെ സംബന്ധിച്ചോളം യാതൊരുവിധ രാഷ്ട്രീയ കലുഷിതികളോ കലാപങ്ങളോ ഒന്നുമില്ലാതെ വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സൗഹൃദ നാടാണ് ഞാൻ താമസിക്കുന്ന കാരാളികോണം. ഇന്നവരെ രാഷ്ട്രീയ സംഘടനകളോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല സമാധാന പ്രദേശം. രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ പരസ്പരമുള്ള സൗഹൃദ ചർച്ചകളിൽ പറഞ്ഞു തീർക്കുന്ന, വ്യക്തിബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വലിയ സമൂഹം. ആ സമൂഹത്തിലെ ഞാനുമായി ഏറെ സഹകരിക്കുന്ന ഇവിടുത്തെ നാട്ടിലെ DYFI ചെറുപ്പക്കാർ വർഗീയതയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യാമ്പയിനിന് എന്നെ ക്ഷണിച്ചപ്പോൾ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പും DYFI നടത്തിയ ധാരാളം പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികളിൽ ഒരു പൊതു പ്രഭാഷകൻ എന്ന രീതിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുക്കലിൽ ആദ്യമായി വിമർശിക്കുന്നവരോട് സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, ആ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ നടത്തിയ ഒരു 10 മിനിറ്റ് പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ കൃത്യമായി ഊന്നിപ്പറഞ്ഞത് ഇതൊരു തീവ്രവാദമല്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ച സ്വാഗത പ്രഭാഷകൻ തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞത് ഇതൊരു ഇസ്ലാമിക തീവ്രവാദമല്ല, ഇതൊരു ഹൈന്ദവ തീവ്രവാദമല്ല, മതത്തിൻ്റെ പേരിൽ വേർതിരിക്കേണ്ട തീവ്രവാദമല്ല, ഇത് രാഷ്ട്രീയമായ കൊലപാതകങ്ങളാണ്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ച് കൊലക്കത്തി താഴെയിട്ട് ഇവിടെയുള്ള മനുഷ്യർക്ക് സമാധാനം നൽകേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്നാണ് അവിടെ നിന്ന് ഞാൻ ധീരമായി എൻ്റെ നിലപാട് പറഞ്ഞത്. മാത്രമല്ല, ഈ വിഷയത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അല്ലാത്ത കൊലപാതകങ്ങളിൽ എനിക്ക് എൻ്റേതായൊരു നിലപാടുണ്ട്. ആദ്യമായി TP ചന്ദ്രശേഖരനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, 48 വയസ്സുകാരനെ 52 പ്രാവശ്യം കൊത്തി മുറിച്ചപ്പോൾ ആദ്യമായി അതിനെതിരെ മതപ്രഭാഷണ വേദിയിൽ പ്രതികരിച്ചിരുന്നു ഞാൻ. രണ്ടാമത് അരിയിൽ ശുക്കൂറിനെ വിചാരണ ചെയ്ത് ഒരാൾക്കൂട്ടം നടുവിൽ നിർത്തി ഏകനായി ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വിചാരണ ചെയ്ത് കൊന്നപ്പോൾ, അന്ന് കൊലപാതകം നടന്ന ദിവസം തലശ്ശേരിയിലെ ചൊക്ലിയിൽ ഞാൻ എൻ്റെ പ്രഭാഷണം നടക്കുന്ന വേദിയിൽ സംഘാടകർ മുഴുവനും ഉസ്താദ് ഇതിനെക്കുറിച്ചൊന്നും പറയരുത്, നിങ്ങളുടെ നാട് പോലെയല്ല തലശ്ശേരിയും ചൊക്ലിയും, ഒന്നും പറയരുതെന്ന് എന്നെ വിലക്കിയപ്പോഴും അരിയിൽ ശുക്കൂറിൻ്റെ കൊലപാതകം നടന്ന ദിവസം ധർമ്മടത്തിനടുത്ത് തലശ്ശേരി ചൊക്ലിയിൽ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. റിയാസിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, റിയാസ് മൗലവിയെ പള്ളിക്കുള്ളിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തപ്പോൾ അന്നും ഞാൻ പ്രതികരിച്ചിരുന്നു ഇതേപോലെ. ഫൈസലിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഫൈസലിൻ്റെ വീട്ടിൽ പോയി, ഫൈസലിൻ്റെ നാട്ടിൽ കൊടിഞ്ഞിയിൽ ന്യൂ ഇയർ പ്രഭാഷണം നടത്തി കൃത്യമായി പ്രതികരിച്ചെന്ന നിലപാടുകൾ വർഗീയവാദങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ. തൂണേരിയിൽ 700 വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടപ്പോൾ, ഒരു ജനതയുടെ മുഴുവൻ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അപ്പോഴും ഞാൻ പ്രതികരിച്ചിരുന്നു. എല്ലാ കൊലപാതകങ്ങൾക്കും പണ്ട് മുതലേ എൻ്റെ പൊതുമനസ്സ് ഈ മനുഷ്യൻ മഹോന്നതനാണ്, മനുഷ്യനെ കൊല ചെയ്യരുത്, കൊലക്കത്തി താഴെയിടണം, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാവപ്പെട്ട അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ പഠിക്കാൻ വേണ്ടി പോയി രാത്രിയിൽ കിടന്നുറങ്ങുന്ന കിടക്കറയുടെ താഴ്ഭാഗത്ത് പോലീസ് കണ്ടെടുത്തിയ വടിവാളുകളും കൊലക്കത്തികളും കൈബോംബുകളും, ഒരു പിതാവിൻ്റെ മനസ്സ്, കേരളത്തിലെ വേവലാതിയോടെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വിഹ്വലത കണ്ടു തന്നെയാണ് അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ ഞാൻ പ്രതികരിച്ചത്. ആ പ്രതികരിക്കുമ്പോൾ അത് DYFI വേദിയിലാണോ, അതല്ല വേറെ ഏതെങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലാണോ എന്നല്ല, എൻ്റെ നിലപാടുകൾ കൃത്യമായി ഉറക്കെ പറയാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, കൊലപാതകങ്ങൾ അവസാനിക്കണം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. പരസ്പരം ഈ പറഞ്ഞ കൊലപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചാനൽ ചർച്ചയിലെ ന്യൂസ് അവറിൽ അരമണിക്കൂർ കൊണ്ട് ഒരു പരിഷ്കാർ അവർ കൊന്നവരുടെ കഥ പറയുന്നു, അതിനു പകരം മറ്റൊരാൾ പറയുന്നു. പരസ്പരം കണക്കൊപ്പിച്ച് വാഗ്വാദ ചർച്ചകൾ പോകുമ്പോൾ വീട്ടിൽ കാത്തിരിക്കുന്ന മക്കളുടെ മൃതദേഹത്തിന് മുമ്പിൽ വിലപിക്കുന്ന അച്ഛനമ്മമാരുടെ കണ്ണീരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലെ രാഷ്ട്രീയം എൻ്റെ വിഷയമേ അല്ല. ആ നിലപാടുകൾ ഞാൻ പറഞ്ഞത് ഡിഫിയുടെ വേദിയിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഈ പ്രഭാഷണവും ഈ പ്രതികരണവും നിർവഹിച്ചത് ആരെയും മറന്നിട്ടല്ല. വർഗീയവാദം വർഗീയത തുലയട്ടെ എന്നെഴുതുമ്പോൾ ആ എഴുതിയ മഷിച്ചാർത്തുകളുടെ ഇടയിൽ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് കമൻറ്റുകളിൽ, ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടപ്പോൾ വായിൽ പരിപ്പുവടയായിരുന്നു കബീർ വാക്കവിയുടെ. കബീർ വാക്കവി അങ്ങനെ നിഷ്ക്രിയനായിട്ട് നിന്നിട്ടില്ല. പ്രതികരിക്കാൻ മടിച്ചവരുടെയൊക്കെ മുമ്പിൽ കൃത്യമായി ഞാൻ എൻ്റെ നിലപാട് അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമല്ലാതെ എവിടെയാണെങ്കിലും പോയി അതാരുടെ എതിരാളിയാകട്ടെ, ചിന്തകൾക്ക് സാമീപ്യമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരുടെ മുമ്പിൽ പോയി പറയേണ്ടത് പറയുക. ആ പറയേണ്ടത് പറയാൻ വേണ്ടി പോയി തന്നെയാണ് ഇന്നലെയും ഞാനത് പ്രസംഗിച്ചത്. ആ എഴുതിയത് വർഗീയത തുലയട്ടെ എന്നെഴുതിയ ചുവരിലെ ആ കളറുകൾ, അതിൻ്റെ വർണ്ണങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അത് എഴുതുമ്പോൾ കൊല ചെയ്യപ്പെട്ട 51 വെട്ടുകളേറ്റ് പെടഞ്ഞു വീണ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ രമയുടെ കണ്ണുനീരിൽ തൊട്ടു, തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട അരിയിൽ ഷുക്കൂറിൻ്റെ ഉമ്മയുടെ കണ്ണുനീരിൽ തൊട്ടു, മകനെ നഷ്ടപ്പെട്ടു പോയി പള്ളിക്കുള്ളിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട റിയാസ് മൗലവിയുടെ കണ്ണുനീരിൽ തൊട്ട്, സുബഹിയുടെ മുമ്പ് ഇറങ്ങിപ്പോകുമ്പോൾ വെട്ടി അരിയപ്പെട്ട കൊടിഞ്ഞിയിലെ ഫൈസലിൻ്റെ കണ്ണുനീരിൽ മുക്കി കൊല ചെയ്യപ്പെട്ട നിരവധി അനവധി ചെറുപ്പക്കാരുടെ, അനവധി ആളുകളുടെ, അഭിമന്യുവിൻ്റെ, ഷിബിൻ്റെ, വിബിൻ്റെ ജാതിമതി രാഷ്ട്രീയങ്ങളൊന്നുമില്ലാതെ എല്ലാത്തിനും അപ്പുറം തൂണേരിയിൽ എല്ലാം നട്ടപ്പെട്ട് കരഞ്ഞ 700 വീട്ടിലെ പാവപ്പെട്ടവരുടെ കണ്ണുനീരിൽ മുക്കി ചുവരുകളിൽ ഞാൻ ഉറക്കെ എൻ്റെ കൈയുടെ അക്ഷരങ്ങൾ ഉറക്കെ പിടിപ്പിച്ചു ഞാൻ എഴുതി വർഗീയത തുലയട്ടെ. ആ വർഗീയത ആരുടെ മനസ്സിലാണെങ്കിലും, എഴുതിയവൻ്റെ മനസ്സിലാണെങ്കിലും, എഴുതിച്ചവൻ്റെ മനസ്സിലാണെങ്കിലും, വായിച്ചവൻ്റെ മനസ്സിലാണെങ്കിലും, വർഗീയതയെ അന്നും ഇന്നും എന്നും ഒരേപോലെ എതിർത്ത് മനസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യനായി ജീവിക്കണം എന്ന സന്ദേശം പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തെഴുതിയത്. ആ എഴുതിയത് ഒന്നും മറന്നിട്ടല്ല, എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. ആരുടെയും ഒരു സോഷ്യൽ മീഡിയയുടെ എന്തെങ്കിലും പ്രതികരണത്തിൽ അങ്ങനെ ഞാൻ തളരുന്ന ഒരാളല്ല, തളരുകയുമില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു എന്ന് മാത്രം. തീർച്ചയായും ആരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൻ്റെ ഏതെങ്കിലും ഭരണത്തിലിരിക്കുന്നവർ അധികാര കഷണത്തിനോ അല്ല. എന്നും വിമർശനങ്ങൾ അങ്ങനെയാണ്. മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ പ്രസംഗിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അച്ചാരം വാങ്ങിയിട്ടാന്ന് പറയും. KMCC പ്രവർത്തനങ്ങൾ കണ്ട് അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ ശ്ലാഘിച്ചുകൊണ്ട് പ്രസംഗിച്ചാൽ ഒരു വിഭാഗത്തിന് അത് മുസ്ലിം ലീഗുകാരനായിട്ടാണെന്ന് പറയും. ആരുടെ നന്മകളും ലോകത്ത് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുക? അതുകൊണ്ട് ഈ എൻ്റെ നിലപാടുകളിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ഇത് ആ മക്കളെ നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാരുടെ, ഓരോ അച്ഛനമ്മമാരുടെയും കണ്ണുനീരിൽ തൊട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും ഈ കൊലക്കത്തി താടയിടണം, പരസ്പരം സ്നേഹിക്കാനും സംവദിക്കാനും കഴിയണം. ഇക്കാര്യത്തിൽ കബീർ വാക്കവിക്ക് ഒരേ ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാട് ഏത് വേദിയിലും, അത് ഡിഫിയുടെ വേദിയിലാണെങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിലാണെങ്കിലും, ഇനിയും എൻ്റെ വാക്കുകൾ കൊണ്ട് കൈകൾ കൊണ്ട് ഞാൻ 1000 വട്ടം എഴുതും വർഗീയത തുലയട്ടെ. ആ വർഗീയതയിലൂടെ ആരൊക്കെയാണോ ശ്രമിക്കുന്നത് അവരൊക്കെ ശപിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നന്മകൾ മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം എൻ്റെ നിലപാടുകൾ ഒരിക്കലും മാറ്റമില്ല. ഈ കേരളത്തിൽ കൊല ചെയ്തവരുടെ, കുത്തി എരിഞ്ഞവരുടെ, ആരൊക്കെയാണ് കൂടുതൽ കൊന്നവർ, ആരൊക്കെയാണ് കുറച്ച് കൊന്നവർ എന്നവരല്ല. കൊല്ലുന്നവരെല്ലാം ഒരേപോലെയാണ്. അവരെല്ലാം കൊലപാതകികളുടെ കാര്യത്തിൽ അവരെല്ലാവരും പങ്കുകാരാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് ചേർത്ത് വെച്ച് എന്നെ വായിക്കേണ്ടതില്ല. ഞാൻ അന്നും ഇന്നും ഒരേപോലെ പ്രതികരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഈ വർഗീയത തുലയണം. നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും മനുഷ്യൻ്റെ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ അള്ളാഹു നല്ല മനസ്സ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.